ഹലോ ഫ്രണ്ട്സ്, എല്ലാ പ്രേക്ഷകർക്കും ഡി വി ഡി റിലീസ് മേയുടെ ഏറ്റവും പുതിയ വീഡിയോയിൽ നമസ്കാരം. ഇന്നീ വീഡിയോ അകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ ഉത്രാട ദിനത്തിൽ നമ്മുടെ മലയാളം ചാനലിലൂടെ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന്. വീഡിയോയ്ക്ക് പോകുന്നുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആദ്യമായി നോക്കുന്നത് ഏഷ്യാനത്തിൽ ഏതൊക്കെ ചിത്രങ്ങളാണ് സംപ്രേഷണം ചെയ്യാൻ പോകുന്നതെന്ന്. രാവിലെ 9 മണിക്ക് ആര്യ നായകനെത്തിയ തെഡ്ഡി എന്ന തമിഴ് ചിത്രത്തിൻ്റെ മലയാളം ഡബ് ഡോർഷൻ സംപ്രേഷണം ചെയ്യും. ഉച്ചയ്ക്ക് 12:30 മമ്മൂട്ടി, മഞ്ജു വാര്യർ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളെത്തിയ ദി പ്രീസ്റ്റ് എന്ന മലയാള ചിത്രവും, വൈകുന്നേരം 4 മണിക്ക് കുഞ്ചാക്കോബൻ, ജോജു ജോർജ്, നിമിഷ സജൻ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളെത്തിയ നായാട്ട എന്ന മലയാള ചിത്രവും സംപ്രേഷണം ചെയ്യും. അടുത്തതായി നോക്കാൻ പോകുന്നത് ഏഷ്യാനെറ്റ് മൂവീസിലൂടെ ഈ ഉത്രാടനത്തിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന്. രാവിലെ 7 മണിക്ക് വിനീത് ശ്രീനിവാസൻ നായകനെത്തിയ മനോഹരം എന്ന മലയാള ചിത്രവും, 10 മണിക്ക് ദുൽഖർ സൽമാൻ, സലീം കുമാർ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, സൗബീൻ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളെത്തിയ ഒരു യമകണ്ഠൻ പ്രേമകഥ എന്ന മലയാള ചിത്രവും, ഉച്ചയ്ക്ക് 1 മണിക്ക് ബിജു മേനോൻ, മിയ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളെത്തിയ ഷെർലോക്ക് ടോംസ് എന്ന മലയാള ചിത്രവും, വൈകുന്നേരം 4 മണിക്ക് ബിജു മേനോൻ, അജു വർഗീസ്, നിക്കി ഗൾറാണി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളെത്തിയ വെള്ളിമുങ് എന്ന മലയാള ചിത്രവും, രാത്രി 7 മണിക്ക് രജിഷ വിജൻ പ്രധാന വേഷത്തിലെത്തിയ കൊക്കോ എന്ന മലയാള ചിത്രവുമായിരിക്കും സംപ്രേഷണം ചെയ്യുക. അടുത്തതായി നോക്കാൻ പോകുന്നത് കൈരളി ടി വിയിൽ ഈ വരുന്ന ഉത്രാട ദിനത്തിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന്. രാവിലെ 9 മണിക്ക് രവിതേജ നായകനെത്തിയ ലോക്കൽ ടിക്കറ്റ് എന്ന തെലുങ്ക് ചിത്രത്തിൻ്റെ മലയാളം ഡബ് ഡോർഷൻ സംപ്രേഷണം ചെയ്യും. ഉച്ചയ്ക്ക് 12:30 1000 കണക്കെടുന്ന തമിഴ് ചിത്രത്തിൻ്റെ മലയാളം ഡബ് ഡോർഷനായിരിക്കും സംപ്രേഷണം ചെയ്യുക. വൈകുന്നേരം 4 മണിക്ക് രജിഷ വിജൻ പ്രധാന വേഷത്തിലെത്തിയ ജൂൺ എന്ന മലയാള ചിത്രവും, രാത്രി 7 മണിക്ക് നിതിൻ, അർജുൻ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളെത്തിയ ലൈ എന്ന മലയാള ചിത്രവുമായിരിക്കും സംപ്രേഷണം ചെയ്യുക. സീ കേരളത്തിൽ നാളെ ഉത്രാടനത്തിൽ രാവിലെ 9:30 കർക്കിടക പൗർണമി എന്ന മലയാളം ഡബ്ഡ് ചിത്രം മാത്രമാണ് സംപ്രേഷണം ചെയ്യുക. അടുത്തതായി നോക്കാൻ പോകുന്നത് അമൃത ടി വിയിൽ നാളെ ഉത്രാടനത്തിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന്. രാവിലെ 8 മണിക്ക് സെയ്ഫ് എന്ന മലയാള ചിത്രവും, ഉച്ചയ്ക്ക് 1 മണിക്ക് രജിഷ വിജൻ പ്രധാന വേഷത്തിലെത്തിയ ഫൈനൽസ് എന്ന മലയാള ചിത്രവും, വൈകുന്നേരം 4:45 ഗാർഡിയൻ എന്ന മലയാള ചിത്രവുമാണ് അമൃത ടി വിയുടെ സംപ്രേഷണം ചെയ്യുന്നത്. അടുത്തതായി നോക്കാൻ പോകുന്നത് സൂര്യ ടി വിയിൽ നാളെ ഉത്രാട ദിനത്തിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന്. രാവിലെ 9 മണിക്ക് അമർ അക്ബർ അന്തോണി എന്ന മലയാള ചിത്രവും, ഉച്ചയ്ക്ക് 1 മണിക്ക് നാനി പ്രധാന വേഷത്തിലെത്തിയ ജേഴ്സി എന്ന തെലുങ്ക് ചിത്രത്തിൻ്റെ മലയാളം ഡബ്ഡ് വെർഷനും, വൈകുന്നേരം 4 മണിക്ക് ജയസൂര്യ പ്രധാന വേഷത്തിലെത്തിയ പ്രേതം എന്ന ചിത്രവും, വൈകുന്നേരം 6:30 ദിലീപ്, അർജുൻ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളെത്തിയ ജാക്ക് ഡാനിയൽ എന്ന ചിത്രവുമായിരിക്കും സംപ്രേഷണം ചെയ്യുന്നത്. മഴയിൽ മനോരമയിൽ നാളെ ഉത്രാടനത്തിൽ വൈകുന്നേരം 4 മണിക്ക് 18 Hours എന്ന മലയാള ചിത്രം മാത്രമാണ് സംപ്രേഷണം ചെയ്യുന്നത്. അടുത്തതായി നോക്കാൻ പോകുന്നത് സൂര്യ മൂവീസിൽ നാളെ ഉത്രാടനത്തിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന്. രാവിലെ 10 മണിക്ക് സ്പൈഡർമാൻ എന്ന ചിത്രവും, ഉച്ചയ്ക്ക് 1 മണിക്ക് ചെമ്പൻ വിനോദ്, പൃഥ്വിരാജ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളെത്തിയ ഡാർവിൻ്റെ പരിണാമം എന്ന മലയാള ചിത്രവും, വൈകുന്നേരം 4 മണിക്ക് ആസിഫ് അലി നായകനെത്തിയ കാറ്റ് എന്ന മലയാള ചിത്രവും, രാത്രി 7 മണിക്ക് അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളെത്തിയ സച്ചിൻ എന്ന മലയാള ചിത്രമായിരിക്കും സംപ്രേഷണം ചെയ്യുക.